नामा किधर है? उसनामा है हाँ। ഇത് നമ്മുടെ കൃഷ്ണമ്മയാണ്, കൃഷ്ണമ്മയെ അറിയാലോ. അപ്പൊ ഇവിടെ നമ്മള് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, കുറച്ച് ഉഷാറായിപ്പാണ്. ഇപ്പൊ ഈ കുട്ടിക്ക് ദിവസം 500 രൂപയുടെ മരുന്നാണ് ആവശ്യം വരുന്നത്. അപ്പൊ നമ്മളന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു, അന്ന് അതിനുള്ള ചികിത്സയ്ക്കുള്ള ഫണ്ടൊക്കെ അന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് ആവശ്യം ഈ കുട്ടിക്ക് ദിവസം 500 രൂപയുടെ മരുന്ന് കൊടുക്കാന്നുള്ളതാണ്. അതില് ജ്യൂസും ഇതൊക്കെയാണ് കുടിക്കാൻ പറ്റുക. അതുപോലെ ഈ മെഡിസിൻ വില रात को एक ये बहुत महंगा है, 2150 है। ये सुबह एक, दोपहर को एक। ഈ കുട്ടിക്ക് നമ്മൾ ഈ മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇത് ഈ രണ്ട് മരുന്നും കൂടിയിട്ട് 2150 രൂപയാണ് വില. ഇത് ഒരു 4 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടിക്ക് ദിവസം വേണ്ടത് എല്ലാം കൂടി ദിവസം 500 രൂപക്കുള്ള മരുന്ന് നമ്മൾ ഇവൾക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരുടെയും സഹായം നിർബന്ധമാണ്. കാരണം സ്ഥിരമായിട്ട് ഈ കുട്ടി ഇത്രയും ദിവസം ജീവിക്കാൻ തന്നെ കാരണം ആ കുട്ടിക്ക് നമ്മൾ ഈ കറക്റ്റ് സമയത്ത് ആവശ്യമുള്ള ചികിത്സകളൊക്കെ കൊടുത്തോണ്ടാണ്. അപ്പോൾ മേജാവും അത് ഈ കത്തംകാർക്ക് ഡോക്ടർക്ക് പറഞ്ഞാണ്. ഇതാണ് നമ്മുടെ കൗസർ. കൗസറിന് ഓർമ്മയില്ലേ, കഴുത്തിൽ ഇവിടെ ഒരു ഓപ്പറേഷനായിട്ട് നമ്മളത് ചെയ്തു കൊടുത്തു. അവളിപ്പോൾ ഉഷാറായി മറ്റുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാൻ തുടങ്ങി. മറ്റേത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ടോ നമുക്ക്, ഓരോരുത്തരെയും ഓരോ ദിവസമായിട്ട് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ ആയാസ്. ആയാസിനിപ്പോ നമ്മള് പാലും അതുപോലെ നമ്മളൊരു പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പാക്കറ്റിന് 600 രൂപയാണ് വരുന്നത്. ഇതുപോലെ ഒരെണ്ണുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിയാനുണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇനി ഇവിടെ ജ്യൂസുകളുണ്ട്, അതുപോലെ ഇവിടെ കൊടുക്കാനുള്ള ഭക്ഷണം മരുന്നൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഇതിന് ഏകദേശം 1 ദിവസത്തേക്ക് 1000 രൂപ ചിലവാകും. നമ്മളിങ്ങനെ നമ്മളൊക്കെ അത് ഈ കിട്ടുന്ന ദിവസം ആയിസാ ജയിക്കായാസ്തോ ആ ഹോസ്പിറ്റലിൽ ആക്കി അഭി ഉണ്ടാവും. ആ ഇത് നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തീരെ അങ്ങനത്തെ നിലയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. ഡോക്ടർ അന്ന് പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് വളരെ കുറച്ച് നാളുകൾ ഇവർ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളത് ഭാഗ്യം കൊണ്ട് വളരെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ അപ്പോൾ ഈ ഒരു മരുന്നാണ് എൻഷുവർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെ ശരിക്ക് നിലനിർത്തുന്നത്. അത് നമ്മൾ മൂക്കിലൂടെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന് ദിവസത്തിൽ നമ്മളിപ്പോൾ 2 മാസത്തോളമായി ഇവന് ഏകദേശം ദിവസം 1000 രൂപ വീതം ചിലവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവനുള്ള ഇവൻ്റെ 1 ദിവസത്തെ ചിലവ് നോക്കാൻ വേണ്ടി ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കണം. ഓരോരുത്തരായിട്ട് ഒരാൾക്ക് മാത്രം ഇത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ദിവസത്തെ ഇതിൻ്റെ ചെലവുകൾ നോക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിനൊരു അവസരം കിട്ടുകയാണ്. നമ്മുടെ ആയാസിനെ 1 ദിവസം നോക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആയാസിനെ മറക്കരുത്. നിങ്ങളെല്ലാവരും ആയാസിൻ്റെ 1 ദിവസത്തെ ചിലവെങ്കിലും ഓരോരുത്തരും ഏറ്റെടുത്ത് കൊടുക്കണം.
അതുപോലെ ഇതിന് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യാനും ഇതുപോലെ ട്യൂബ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ അപ്പൊ ഈ ട്യൂബുകള് മാസത്തില് ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് ഒരു ചെലവുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം പിന്നെ ഡെയിലി 1000 രൂപ ചെലവ് വരും. ഇപ്പൊ അതിന്റെ വയറ് നിറഞ്ഞു തുടങ്ങി. उसको नहीं चाहिए तो वो कैसे बोलेगा, नहीं बोल सकता है. अभी उसको ये मेरे को अभी दूध नहीं चाहिए, नहीं तो मेरे को चाहिए, वो भी नहीं बोल सकता है. हाँ, अब ये कितना 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 घंटा में ये देता है? एक घंटा में. अभी एक ग्लास दूध एक घंटा में देती. हाँ, इसलिए वो 2 दिन में खत्म होता है. गाय का दूध भी गाय के दूध को कितना है? हाँ, 50 रुपये में 2 ग्लास मिलता है. आधा की आधा लीटर मिलता है. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഇതാണ് ആയാസ്. ആയാസിന്റെ ഇതാണ് നമ്മുടെ ആയാസ്. ആയാസിനെ നമ്മൾ ഇതേപോലെയാണ് 1 മണിക്കൂർ കൂടുമ്പോ പാലും അതുപോലെ ഈ എൻഷോറും ചേർത്തിട്ടാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻഷോർ 2 ദിവസത്തേക്ക് ഒരു ബോട്ടില് ആവശ്യമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആയാസിനെ 1 ദിവസം സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ എയർ ജാക്കറ്റ് മുട്ടില് എയർ ഇതിന്റെ അകത്ത് എയർ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ ഉടനെ അത് അടയ്ക്കണം. അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, ഇതിവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി എയർ കൈസാ ജായകാ ഊരി ജായകാ अभी मेरे कल में अभी पानी देना है. ये अभी ये जाएगा तो बंद करना, ऐसा पकड़ेगा तो हो जाएगा. बंद हो गया, अभी छोड़ सकते हैं. अभी इतने एयर कैरा वे भाषण कहचे कुछ वेल को अब वे क्लीन आवे एयर कैरिया. അയാസിന്റെ കൂളർ നമ്മൾ കഴിച്ചു കൊടുത്ത കൂളർ തന്നെയാണിത്. കൂളറൊന്നും പിന്നെ നമ്മള് അയാസിന് കൊടുക്കുന്നത് ഈ ജ്യൂസാണ്. ഈ ജ്യൂസിന് ഒരെണ്ണം 40 രൂപയ്ക്കാണ് വില വരിക. അതും ഇതിനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു സ്ഥിരമായിട്ട്. ഈ കിത്തിന തേനായിട്ടിന്ന് തീൻ തേന ഒരു ദിവസം 3 എണ്ണങ്ങൾ കൊടുക്ക. അതൊരു 120 രൂപ അതിന് വരും. ഇത് ORS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറിജിനൽ ജ്യൂസാണ്. അപ്പോ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരും ഇവരെ 1 ദിവസമെങ്കിലും സംരക്ഷിക്കണമെന്ന് അറിയിക്കുന്നു. അപ്പൊ ഈ മരുന്നുകളൊക്കെയാണ് നമ്മള് ആയാസിന് കൊടുക്കുന്നത്. അതുപോലെ പാലിനുള്ള പൈസ നമ്മൾ വേറെ കൊടുക്കണം. ഒരാഴ്ചക്കുള്ളതാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊടുത്തത് പാലിന്റെ പൈസയും അതുപോലെ മെഡിസിനും അതുപോലെ ഇതൊക്കെ ഇതെല്ലാം കൂടി അവനൊരു ഡെയിലി 1000 രൂപയാണ് ചെലവ് വരുന്നത്.
तीन ही आता है अब क्या है कोई दो थोड़ा अभी थोड़ा आ देना इसलिए हां इसलिए फिर डॉक्टर को बुला तो उधर सर क्या बोल रहे हैं उधर सर बोल रहे हैं और उनको शरण उनको शरणाना है ऐसा बोल रहे हैं उधर चढ़ाते तो देख के चढ़ा दो ऐसा बोलो फिर नया होता तो हॉस्पिटल लाओ ऐसा कल किया ना चला सकती थी उधर कल तो उल्टी फॉर्म हो गया ना।